ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഹെവൻ. ഞാൻ രേഖ ഷാജൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു 3 മീഡിയം സൈസായിട്ടുള്ള ഒരു സവോള ഞാൻ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും നിരത്തിൽ അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ, ഒന്ന് ചെറിയ ബ്രൗൺ ആയിട്ട് കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നന്നായിട്ട് ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിതിലേക്ക് കുറച്ച് ഒരു ഓയിൽ കുറവ് തോന്നി. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അതിൻ്റെ പച്ചമുളകം പോകുന്നവരെ. അതിനുശേഷം ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസായിട്ടുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് മിക്സായി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരിട്ടിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് എപ്പോഴും വെന്ത് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് പീസായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ഇതിൽ തന്നെ ഇറങ്ങി വരും, ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് 1-5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് വേവിച്ചെടുക്കണം. അതിനിടയിൽ നമുക്ക് ഇടയ്ക്കൊന്നും ഇത് തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ചിക്കന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊരു ശരിക്കും ഇത് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. 1-5 മിനിറ്റ് നേരം കൂടി നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ചാറൊക്കെ നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കിയിട്ട് 5 മിനിറ്റ് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ചാറൊക്കെ ഇവിടെ നന്നായിട്ട് നമുക്ക് കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മുകളിലേക്ക്. ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കറി നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിത് ഇവിടെ കുറച്ച് ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാലപ്പം ബ്രെഡ് എല്ലാ കറിയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ ചാനൽ. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
അതുവരേക്കും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.